ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് ഒരു ബൈക്കാണ്. ബൈക്ക് എന്ന് പറഞ്ഞത് ബിറ്റ്വീന്റെ റോക്ക് ഡ്രൈഡ് 520 എന്ന് പറഞ്ഞ മോഡലാണ് കൊണ്ടുവന്നേക്കുന്നത്. സംഭവം പൊളി സംഭവമാണ്. നിങ്ങൾ കണ്ടുവയ്ക്കോ, ബാക്കി റിവ്യൂ കാര്യങ്ങളൊക്കെ ഞാൻ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. അപ്പൊ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എന്റെ വീഡിയോ കാണുകയും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടടുത്ത ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് കിട്ടും. നമുക്ക് അടിപൊളിയായിട്ട് കാണാനും വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ നമുക്ക് ബാക്കി റിവ്യൂ. അപ്പൊ ഗായ്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ ഇതിന്റെ ബൈക്ക് എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല. സംഭവം കാണുമ്പോൾ സൈക്കിളൊക്കെ ആണെങ്കിലും ഇതിനെല്ലാവരും ബൈക്ക് എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയാൻ കുറെ കാരണങ്ങളൊക്കെ ഉണ്ടാവും. സംഭവം ഇറക്കിയണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റൈഡേഴ്സിന് വേണ്ടി ഇറക്കിയാണ് ഒരു പ്രത്യേക ടൈപ്പ് സൈക്കിളാണ്. നമ്മുടെ സാധാരണ സൈക്കിളായിട്ടും ഇതിന്റെ പെർഫോമൻസ് ഇത്തിരി കൂടുതലായിരിക്കും. അപ്പൊ പെർഫോമൻസ് കൂടുന്നതനുസരിച്ച് അതിന്റെ പ്രൈസും കൂടും. നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ 24,000 തുടങ്ങി 26,000 വരെയാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. കൂടുതലും ഈ മൗണ്ടൻ റൈഡേഴ്സ്, ഈ ഓഫ് റോഡ് റൈഡേഴ്സ് അവർക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി ബഡ്ജറ്റഡ് ഒരു ബൈക്ക് ആയിരിക്കും നമ്മുടെ ഈ റോക്ക് ഡ്രൈഡർ 520 എന്ന് പറയുന്ന മോഡല്. അപ്പൊ ഇത്രയ്ക്ക് കാശ് കൊടുത്ത് മേടിക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേകതകൾ കയ്യിലുണ്ടാവും. അപ്പൊ പ്രത്യേകതകളൊക്കെ ജസ്റ്റ് നോക്കാം. അപ്പൊ ആദ്യത്തെ പ്രത്യേകത, ആദ്യത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് സീറോ ബാലൻസിങ് ആണ് ഈ സൈക്കിൾ എന്ന് പറയുന്നത്. അതായത് നമുക്ക് സാധാ സൈക്കിളിനെക്കാട്ടും ഇത്തിരി പെർഫോമൻസ്, അതായത് സാധാ സൈക്കിൾ നമ്മൾ ചവിട്ടിനെക്കാട്ടും ഇത്തിരി കൂടുതൽ ഇത്തിരി മൂവ്മെന്റ് ഇതിന് കിട്ടുന്നതാണ് കമ്പനി പറയണത്. അപ്പോൾ ബാക്കിയുള്ള പ്രത്യേകത എന്താണെന്ന് അറിയാം. നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാം. അതിൻ്റെ ഫ്രണ്ടിൽ ടയേഴ്സും വീൽസും കൊടുത്തേണ്ടത് ബിറ്റ്വീൻ ഓൾ ഡ്രൈൻ ട്രേ 227.5x2.0 എന്ന് പറഞ്ഞ വീൽസും ടയേഴ്സും ആണ് അതിന് കൊടുത്തേക്കുന്നത്. ടയേഴ്സിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ഈ ബ്രേക്ക് സിസ്റ്റം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് സൈഡിലും സ്വാമിൻ്റെ ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തേണ്ടത്. ഈ രണ്ട് ഡിസ്ക് ബ്രേക്കുകളും ഫുൾ കേബിൾഡ് ആണ്. ഇനി ഈ ബൈക്കിന് ഫ്ലൂയിഡിൻ്റെ സസ്പെൻഷനാണ് കൊടുത്തിരുന്നത്. അതായത് ഓടിക്കുന്ന ആരാണോ ആ ഓടിക്കുന്ന ആളുടെ വെയിറ്റ് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതിലൂടെ ഓടിക്കുന്ന ആൾക്ക് ഇതിലൂടെ കംഫർട്ടബിൾ ആയിട്ട് വണ്ടി റൈഡ് ചെയ്യാനും ഇതിലൂടെ വണ്ടി ഓടിക്കാനും അവർക്ക് സാധിക്കും. അതിനാണ് ഫ്ലൂയിഡിൻ്റെ സസ്പെൻഷൻ കൊടുത്തിരുന്നത്. ഇനി ഈ ബൈക്കിൻ്റെ ഹാൻഡിൽ ബാർ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ടാണ് എൻ്റെ ഹാൻഡിൽ ബാർസ് കൊടുത്തേക്കണത്. ഒരു സാധാ ബൈക്കിൻ്റെ അതേ സ്പേസ്, അതേ വൈഡ്നെസ് ആണ് ഇതിനും കൊടുത്തിരുന്നത്. അപ്പോൾ നമുക്ക് ഓടിക്കുന്ന സമയത്ത് ഇതിലൂടെ കംഫർട്ടബിൾ ആയിട്ട് ഓടിക്കാൻ നമുക്ക് സാധിക്കും. അതിനാണ് ഇങ്ങനത്തെ ഒരു ഹാൻഡിൽ ബാർ, അത്ര സ്പേസ് ഇട്ട് ഹാൻഡിൽ ബാർ കൊടുത്തിരുന്നത്. ഇനി ഈ ബൈക്കിൻ്റെ ഫ്രെയിം കൊടുത്തിരുന്നത് അലോയ് അലൂമിനിയം ഫ്രെയിമാണ് കൊടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ സൈക്കിളിന് ഒട്ടും വെയിറ്റ് ഇല്ല. ആകെ 14 കിലോയാണ് ഇതിന് വെയിറ്റ് വരുന്നത്. റൈഡേഴ്സിന് പറ്റിയ സൈക്കിൾ ആയതുകൊണ്ട് അതിൽ ബോട്ടിൻ്റെ സ്പേസൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത്ര ബഡ്ജറ്റിൽ ഇറങ്ങുന്ന സൈക്കിളായതുകൊണ്ട് തന്നെ അതിൻ്റെ ഫ്രെയിമിൽ തന്നെ അതിൻ്റെ ജസ്റ്റ് ഒരു വെൽഡിങ് വരെ അവർ നോക്കിയിട്ടുണ്ട്. വെൽഡിങ് വരെ നല്ല പക്ക ഫിനിഷിലൂടെയാണ് വെൽഡിങ് ഒക്കെ അവർ ചെയ്ത് വെച്ചേണത്. ഇനി സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ബിറ്റ്വീന് തന്നെ നല്ല അടിപൊളി ഒരു സീറ്റാണ് കൊടുത്തേക്കുന്നത്. ഇതിന് സ്പെഷ്യൽ കവറൊക്കെ ഉണ്ട്. നല്ല അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, വലിയ ഹാർഡൊന്നും ഇല്ല. അപ്പോൾ അത്ര നേരം നല്ല പ്രശ്നമൊന്നും വരാൻ സാധ്യമില്ല. ഇനി സീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അഡ്ജസ്റ്റബിൾ ആണ്. അതിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആ സൈഡിലെ പെഡൽ വെച്ച് ജസ്റ്റ് ഒന്ന് തിരിക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ആ സാധനം പൊന്തിച്ച് അടി നമ്മുടെ ഇഷ്ടമുള്ള അളവിന് വെച്ചിട്ട് അന്ന് ജസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുത്താൽ അവിടെ ഇതോളും നല്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അളവുകളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ. അപ്പോൾ നമുക്ക് വേറെ ആൾക്കാർ യൂസ് ചെയ്യുമ്പോൾ ആ ഹൈറ്റ് അനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ പ്രധാനപ്പെട്ട നമ്മുടെ ടയേഴ്സിൻ്റെ ഭാഗം വെച്ച് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഗ്രിപ്പുള്ള അടിപൊളി ടയേഴ്സാണ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഡിസ്ക് ബ്രേക്ക് പിടിച്ച് വലിച്ചിറക്കി കൊണ്ടുപോയാൽ ആ ടയറിൻ്റെ ലൈഫ് അങ്ങനെ തന്നെ കുറേയാണ്. അതൊക്കെ ഇവിടെ ഒരാളുടെ യൂസ് അനുസരിച്ചിരിക്കും. പെഡൽസിലൊന്നും അത്ര വ്യത്യാസമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. സാധാ സൈക്കിളേക്കാട്ടും ഇതിനോട് ക്വാളിറ്റി ഉണ്ട്, ആ ഒരു വ്യത്യാസമുള്ളൂ. ഇനി ഈ ബൈക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗിയറിൻ്റെ സിസ്റ്റത്തിലെ എന്തൊക്കെ വ്യത്യാസങ്ങൾ, എന്തൊക്കെ പ്രത്യേകതകൾ വന്നിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ നമ്മുടെ റോക്ക് ഡ്രൈഡർ 520 എന്ന് പറഞ്ഞാൽ ഈ ബൈക്കിൽ സ്ട്രാമിൻ്റെ X3 മോഡലുള്ള ഗിയറിൻ്റെ സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. ഈ സിസ്റ്റത്തിൽ ആകെ 24 ഗിയറാണ് ഉള്ളത്. 18:3 റേഷ്യോയിലാണ് നമ്മുടെ ഗിയറിൻ്റെ സിസ്റ്റം കൊടുത്തേക്കുന്നത്. ഹാൻഡ് റെയിൽ ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ 3 ഗിയറും റൈറ്റ് സൈഡിലാണെങ്കിൽ 8 ഗിയറാണ് കൊടുത്തേക്കുന്നത്. രണ്ട് സൈഡിലും മീറ്റേഴ്സ് കൊടുത്ത കാരണം നമുക്ക് കാണുമ്പോൾ തന്നെ നന്നായിട്ട് മനസ്സിലാവും. പിന്നെ നമ്മുടെ സാധാ ഗിയറിൻ്റെ സെയിം ഷിഫ്റ്റിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അപ്പും ഡൗണും രണ്ട് മോഡലും സെയിം സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്, റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും. ഗിയർ സ്വിച്ചിങ്ങിൻ്റെ കാര്യത്തിലൊന്നും വലിയ വ്യത്യാസമൊന്നും വരുത്തിയിട്ടൊന്നുമില്ല. രണ്ട് സൈഡിലും സെയിം മോഡലാണ് കൊടുത്തേക്കുന്നത്. പിന്നെ ഇങ്ങനത്തെ ബൈക്കുകളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ പാർട്സും നമുക്ക് തന്നെ ഫിക്സ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും. ഇപ്പോൾ ടയേഴ്സ് ആണെങ്കിലും ഇപ്പോൾ സീറ്റുകളാണെങ്കിലും എന്തായാലും നമുക്ക് തന്നെ നമുക്ക് ഫിക്സ് ചെയ്യുന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ സെറ്റിംഗ് വന്നേക്കുന്നത്. അപ്പോൾ ഗായ്സ്, അപ്പോൾ നമ്മുടെ റോക്ക് ഡ്രൈഡർ 520 എല്ലാ റിവ്യൂകളും എനിക്കറിയണം, എല്ലാ റിവ്യൂ നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് അടിക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ ജസ്റ്റ് നമ്മളിത് ഓടിച്ചു നോക്കിയപ്പോൾ, നമ്മുടെ ബൈക്ക് ഒന്ന് ഓടിച്ചു നോക്കിയപ്പോൾ നമ്മുടെ സാധാ സൈക്കിളും നമ്മുടെ ഈ ബൈക്ക് നമ്മൾ എന്തൊക്കെ വ്യത്യാസങ്ങൾ വന്നെന്ന് പറയാൻ പറ്റുന്നത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സ്മൂത്താണ് നമ്മുടെ ഈ ബൈക്ക് എന്നുള്ള സംഭവം. നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതൽ സ്മൂത്തായിട്ടാണ് സൈക്കിൾ പോണത്.
അപ്പൊ സൈക്കിളിന്മേൽ റൈഡ് പോകാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും മേടിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു ബഡ്ജറ്റ് ആയിട്ടുള്ള നമ്മുടെ ഒരു ബൈക്കാണ് നമ്മുടെ റോക്ക് റൈഡർ 520 എന്ന് പറഞ്ഞ ഈ മോഡൽ വരുന്നത്. അപ്പൊ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യണം, നല്ല അടിപൊളി സൈക്കിളാണ്, എല്ലാവരും മേടിച്ച് എക്സ്പീരിയൻസ്. അപ്പൊ ഗായ്സ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നന്നായിട്ട് അടിപൊളിയായിട്ട് മനസ്സിലായി ചെയ്തിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണാമെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഞാൻ ചെയ്യുന്ന അടിപൊളി വീഡിയോസുകളിലെ ലിങ്കുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനും അത് നിങ്ങൾക്ക് എടുത്താനും കാണാനും സാധിക്കും. അപ്പൊ നമുക്ക് ഇതേപോലുള്ള മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.